എല്ലാവർക്കും ഗീതാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ചീര ഉലർത്താണ്, അല്ലെ ചീര മെഴുക്കുപുരട്ടി എന്നൊക്കെ പറയും. അതിൽ ഇത് ചീരയുടെ തണ്ട് ആദ്യം അരിഞ്ഞ് വെച്ചേക്കണ്, ഇത് ഇല, പിന്നെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി. ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം നമുക്ക്. പരിപ്പ് കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വേകാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇനി ഇത് മൂടി വെച്ച് ഒരു വിസിലിന് വേവിച്ചെടുക്കാം. പരിപ്പ് തുറന്നു നോക്കിയപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട്, ഒരു വിസിലടിച്ചിട്ടേ ഉള്ളൂ. ഇനി ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ, അപ്പോഴേക്കും കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ച ആ ചുവന്നുള്ളി, വറ്റൽ മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ച ചുമന്നുള്ളിയും കറിവേപ്പിലയും ഇട്ട് വറ്റൽ മുളക് രണ്ട് മൂന്നെണ്ണം, ഇതൊന്ന് മൂത്തു വരുമ്പോഴേക്കും നമുക്ക് ചതച്ച മുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്തു വരട്ടെ, നല്ലോണം മൂക്കണ്ട. ഇതൊന്ന് മൂത്തു വരട്ടെ, കണ്ട ഈ ഒരു പാകം മതി. ഈ സമയത്ത് ഇതിനകത്തേക്ക് ചതച്ച് വെച്ച മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊരു ഒന്നര സ്പൂണാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾ എരിവിൻ്റെ ആവശ്യത്തിന് എന്തോരം എരിവ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഈ ചീരയുടെ തണ്ട് മാത്രം ഇട്ട് കൊടുക്കുക. സിമ്മിലിട്ട് വേണം ചെയ്യാനായിട്ട്, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഈ തണ്ട് മൂക്കാത്തത് കാരണേ പെട്ടെന്ന് തന്നെ വേയുന്നു. ഇനി ഇതിനകത്തേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് മാത്രം ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നീട് ഇനി ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കില്ല, അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. സിമ്മിലിട്ട് വേണം ഈ തണ്ട് വേവിക്കാൻ. ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചു കൊടുക്കാം. ഇടക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് തുറന്ന് നോക്കാം. തണ്ടൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ചീരയുടെ ഇല ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി കഴിയുമ്പോൾ പരിപ്പിട്ട് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ പരിപ്പ് വെന്തിരിക്കാനുള്ള, അപ്പോൾ ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഈ പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ തണ്ടിടുമ്പോൾ തന്നെ
ഉപ്പൊക്കെ പാകത്തിന് ഇത്തിരി ഇട്ട് കൊടുത്തേക്കണം. പിന്നീട് ഉപ്പിട്ട് കൊടുക്കുക, ഇലയുടെ ഉപ്പിട്ട് കൊടുക്കുക. ചിലപ്പോൾ ഉപ്പ് പിടിച്ചിരുന്നിരിക്കില്ല, അപ്പോൾ കണ്ടിൻ്റെ ഒപ്പം അങ്ങോട്ട് ഇത്തിരി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഈ പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഇലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഗ്യാസ് നല്ലോണം കൂട്ടി വെക്കാം. കൂട്ടി വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കുറച്ച് വെക്കരുത്, ഈ പരിപ്പിട്ട് കൊടുത്തു കഴിയുമ്പോൾ കണ്ടിനും ഇലക്കൊന്നും അധികം വേവില്ലല്ലോ. ഒന്ന് ആവി കയറിയ വേകണതാണല്ലോ. അങ്ങനെ നമ്മുടെ പരിപ്പും ചീരയും പുലർത്ത് ഇവിടെ റെഡിയായി കഴിഞ്ഞ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഉലർത്ത് ഇവിടെ റെഡിയായി കഴിഞ്ഞു.